അതേസമയം തിരുവനന്തപുരത്ത് യു ഡി എഫ് യോഗം ചേരുന്നുണ്ടായിരുന്നു. യു ഡി എഫ് ചെയർമാനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ അടുത്തയാഴ്ചയിൽ വീണ്ടും യോഗം ചേരാൻ യു ഡി എഫിൽ തീരുമാനം. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിന്നു. യോഗത്തിനിടയിൽ കെ പി സി സി ഓഫീസിൽ സംഘർഷവുമുണ്ടായി. കെ സുധാകരൻ അനുയായികളാണ് സംഘർഷമുണ്ടാക്കിയതെന്നാണ് ആരോപണം. ജീവൻകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജീവൻ, യു ഡി എഫ് യോഗം സമാപിച്ചോ? ഇന്നത്തെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? അതിനിടയിൽ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ഉയരുന്നു. കാര്യങ്ങളെങ്ങനെ? തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സമ്പൂർണ്ണ യു ഡി എഫിന്റെ ഏകോപന സമിതി യോഗം ചേരുന്നത്. ഏകോപന സമിതി യോഗം ചേർന്നത് ഒരുപക്ഷെ അത്ര സുഖകരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല. മുന്നണിയെ നയിക്കുന്ന കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടുവന്നു. താൻ കെ പി സി അധ്യക്ഷ പദവി രാജിവെച്ചു കഴിഞ്ഞു. ഈ രാജിക്കത്ത് ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്തു. സാങ്കേതികമായി താൻ കെ പി സി അധ്യക്ഷനാണെങ്കിലും ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിട്ടുനിന്നത്. ആർ എസ് പിയിൽ നിന്നുള്ള പ്രധാന നേതാവായ ഷിബു ബേബി ജോണും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ല. യോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗ്രൂപ്പുകളിൽ കോൺഗ്രസിന് അപമാനകരമാണ്, കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് ഒരു സംഘം ചെറുപ്പക്കാർ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളവർ അവർ കെ പി സി ഓഫീസിന് മുന്നിൽ ബാനറുകൾ ഉയർത്തി കാണിച്ചു. തുടർന്ന് അതിനുശേഷം കെ സുധാകരന്റെ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാരെത്തി അവരെ പിരിച്ചുവിടുകയായിരുന്നു. ഇന്ന് യു ഡി എഫ് യോഗം ചേർന്ന് യു ഡി എഫിന്റെ പുതിയ ചെയർമാനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചെന്നിത്തല നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറഞ്ഞതായി എം എം ഹസൻ പറഞ്ഞു. 34 മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് വോട്ടത്, പക്ഷെ തോൽവി തങ്ങൾ ഉൾക്കൊള്ളുന്നു. കോവിഡ് ബാധിച്ച് യു ഡി എഫ് കൺവീനർ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കട്ടെ എന്നും സ്ഥാനം തെറിച്ചാലും പാർട്ടിയിൽ ഉണ്ടാകുമല്ലോ എന്നും എം എം ഹസൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതോടൊപ്പം ജെ എസ് എസ് രാജൻബാബു വിഭാഗത്തെ യു ഡി എഫിൽ ഉൾപ്പെടുത്താനും ഇന്നത്തെ യു ഡി എഫ് യോഗം തീരുമാനിച്ചു. ഇന്ന് കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല. ഒരു ദീർഘമായ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി അടുത്ത ദിവസം തന്നെ മറ്റൊരു യോഗം ചേരുമെന്നും